വിവാദ ഫ്രീ കിക്കിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സ് കളം വിട്ടത് ഐ എസ് എല്ലിനെ തീരാ തലവേദനയിലാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിലേതെന്ന് മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും ആരാധകരുള്ള ഫുട്ബോൾ ക്ലബ്ബുകളിലൊന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. ബ്ലാസ്റ്റേഴ്സിനെ പിഴക്കിയാൽ ഐ എസ് എല്ലിന് സംഭവിക്കുന്നത് കോടിക്കോടികളുടെ നഷ്ടമാണ്. ബ്ലാസ്റ്റേഴ്സ് കളി ബഹിഷ്കരിച്ചതുപോലെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഐ എസ് എൽ ബഹിഷ്കരിച്ചാൽ അതോടെ ഈ ലീഗ് അതിൻ്റെ ശവക്കുഴി കാണും. കാരണം ഐ എസ് എല്ലിൻ്റെ നിലനിൽപ്പ് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ആശ്രയിച്ചാണ്. ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ച് മാച്ച് കമ്മീഷൻ നൽകുന്ന റിപ്പോർട്ടും ബ്ലാസ്റ്റേഴ്സ് നൽകുന്ന തെളിവും പരാതിയും അനുസരിച്ചാകും അഖിലേന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നടപടി സ്വീകരിക്കുക. നടപടിയിൽ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും സംഭവിക്കുക. ഒന്ന്, പ്ലേ ഓഫ് വീണ്ടും നടത്തിയേക്കാം, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വിലക്കും ഫൈനും വരാം. പ്ലേ ഓഫ് വീണ്ടും നടത്തിയാലും ബ്ലാസ്റ്റേഴ്സിന് ഫൈൻ അടക്കേണ്ടി വരും. ഒരു ക്വിക്ക് ഫ്രീ കിക്ക് ആയിരുന്നു സുനിൽ ഛേത്രി തൊടുത്തത് എന്നാണ് ബംഗളൂരുവിൻ്റെയും ബ്ലാസ്റ്റേഴ്സ് വിമർശകരുടെയും വാദം. എന്നാൽ റഫറിയുടെ വിസിൽ ലഭിക്കാതെ പ്ലേയേഴ്സും ഗോളിയും റെഡി പോലും ആകാതെ തൊടുത്ത ഈ ഫ്രീ കിക്ക് ഒരു ക്വിക്ക് ഫ്രീ കിക്ക് അല്ല എന്ന് പല കാൽപന്ത് വിദഗ്ധരും ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കോച്ചിൻ്റെ തീരുമാനത്തിന് വലിയ പിന്തുണ നൽകിയതും ഐ എസ് എല്ലിന് തലവേദനയായി. വിജയം ഞങ്ങളുടേത് തന്നെയാണ് എന്ന നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ബംഗളൂരു കോച്ച് സൈമൺ ഗ്രേസൺ. 40 വർഷത്തെ തൻ്റെ കരിയറിൽ ആദ്യമായാണ് മത്സരം അവസാനിക്കുന്നതിന് മുൻപ് ഒരു ടീം മൈതാനം വിടുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഞങ്ങൾക്ക് ഫ്രീ കിക്ക് ലഭിച്ചു, അഡ്രിയാൻ ലൂണ പ്രതിരോധത്തിന് വരാനായി കാത്തുനിന്നു, വന്നു, പൊസിഷനിൽ നിന്നു, റഫറി സമ്മതം മൂളി, ഫ്രീ കിക്ക് എടുത്തു, ഗോളായി. സുനിൽ ഛേത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു, ഇതൊരു ക്വിക്ക് റീസ്റ്റാർട്ടാണെന്ന വാദത്തിൽ ശക്തമായി തന്നെ ബംഗളൂരു ഉറച്ചു നിൽക്കുന്നു. മാച്ച് കമ്മീഷണർ വിജയം പ്രഖ്യാപിച്ചതോടെ ഇനി ഒരു അന്വേഷണത്തിന് പോലും ആവശ്യമില്ല എന്ന വാദത്തിലാണ് ബംഗളൂരു.